بسم الله الرحمن الرحيم. أهلا بكم إلى برنامج إلى العربية الذي يقدمه فريق راديو السلام، إلى الحلقة الثالثة من المرحلة المتوسطة. السلام عليكم ورحمة الله وبركاته. പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന ഇലൽ അറബിയ പരിപാടിയിലെ രണ്ടാം ഘട്ടത്തിലെ മൂന്നാമത്തെ ഹൽഖയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഇതിൻ്റെ ആദ്യത്തെ ക്ലാസ് തരീഖത്ത് തഅരീഫ് വ തആറുഫ്, അത് വ്യക്തിയെ പരിചയപ്പെടുത്തുന്നത്, കുടുംബത്തെ പരിചയപ്പെടുത്തുന്നത്, നാടിനെ പരിചയപ്പെടുത്തുന്നത്, രാഷ്ട്രത്തെ പരിചയപ്പെടുത്തുന്നതിൻ്റെ വ്യത്യസ്ത രീതികളായിരുന്നു നമ്മൾ പഠിച്ചത്. രണ്ടാമത്തെ എപ്പിസോഡിൽ എയർപോർട്ടുമായി ബന്ധപ്പെട്ട ചില പദങ്ങളാണ് നമ്മൾ പഠിച്ചത്, അതിൻ്റെ ചില സംഭാഷണ രീതികളാണ് നമ്മൾ പഠിച്ചത്. ഇനി ഗസ്റ്റിനെയും കൊണ്ട് നമ്മൾ എയർപോർട്ടിൻ്റെ ഹോട്ടലിലേക്ക് പോവുകയാണ്, ഹോട്ടലിൽ മുറിയെടുക്കുകയാണ്. ഹോട്ടൽ എന്നതിന് അറബി ഭാഷയിൽ ഫുന്തുഖ് എന്നാണ് പറയുക. ഫുന്തുഖ്, ഹോട്ടൽ, മത്അം, റെസ്റ്റോറൻറ്റ്. അഹ്മദ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. റിസപ്ഷനിസ്റ്റാണ് അവിടെ ഉള്ളത്, അദ്ദേഹത്തോട് ആണ് സലാം ചൊല്ലിയത്. മുവല്ലഫുൽ ഇസ്തിഖ്ബാൽ. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അഹ്മദ്, ഉരീദു ഗുർഫതൻ ബിശരീരിൻ വസുവാനിൻ വഹമ്മാം. ഉരീദു ഗുർഫ ബിശരീർ വസുവാൻ വഹമ്മാം. എനിക്കൊരു സിംഗിൾ കോട്ട് റൂം വേണം. അവിടെ എന്തൊക്കെ വേണം? സുവാൻ വേണം, ഹമ്മാമും വേണം. സുവാൻ എന്ന് പറഞ്ഞാൽ കബോർഡ് എന്നാണ് അർത്ഥം, ഹമ്മാം എന്ന് പറഞ്ഞാൽ ബാത്റൂം എന്നാണ് അർത്ഥം. സിംഗിൾ ബാത്റൂമുള്ള, സിംഗിൾ കബോർഡുള്ള ഒരു സിംഗിൾ റൂമാണ് എനിക്ക്, സിംഗിൾ കോട്ട് റൂമാണ് എനിക്ക് വേണ്ടത്. ഉരീദു ഗുർഫ ബിശരീർ വസുവാൻ വഹമ്മാം. മുവദ്ദഫുൽ ഇസ്തിഖ്ബാൽ. അഹ്ലൻ വസഹ്ലൻ വമർഹബ. അഹ്ലൻ വസഹ്ലൻ വമർഹബ. ഇസ്ലാമിക സഹോദര്യത്തിന്റെ ആഴവും പരപ്പും വ്യക്തമാക്കുന്ന ഇങ്ങനെയൊരു പ്രയോഗം മറ്റേതെങ്കിലും ഭാഷയിൽ ഉണ്ടോ എന്നത് അത്ഭുതകരമാണ്, സംശയകരമാണ്. അഹ്ലൻ വസഹ്ലൻ വമർഹബ ഫി ത്വാബിഖ് അൽആഷർ വബിൽ ഹുജ്റ ശുർഫത്തുൻ കബീറ. അതെ, ഉണ്ട്, സ്വാഗതം. പത്താമത്തെ ഫ്ലോറിലാണ്, ഫി ത്വാബിഖ് അൽആഷർ, പത്താമത്തെ ഫ്ലോർ. അത്താബിഖുൽ അർദി, അത്താബിഖുൽ അവ്വൽ, അത്താബിഖുൽ സാനി, അത്താബിഖുൽ സാലിസ്, അങ്ങനെ അത്താബിഖുൽ ആഷർ. വബിൽ ഹുജ്റ ശുർഫത്തുൻ കബീറ. അതെ, മുറിയില് നല്ലൊരു ബാൽക്കണിയുമുണ്ട്. ഷുർഫ എന്നാണ് ബാൽക്കണിക്ക് പറയുക. ബാൽക്കൂന എന്ന് ഫ്രഞ്ചിൽ പറയാറുണ്ട് അറബികള്, അത് അതിന്റെ ഫസീഹായ രൂപമല്ല, ഷുർഫ എന്നാണ് അതിന്റെ അറബി പ്രയോഗം. വബിൽ ഹുജ്റ ശുർഫത്തുൻ കബീറ. അഹ്മദ്, കം ഈജാറുൽ ഗുർഫ, എത്രയാണ് മുറിയുടെ വാടക? കം ഈജാറുൽ ഗുർഫ, ഇതാണ് അതിന്റെ വളരെ ലളിതമായ ചോദ്യരൂപം. കം ഈജാറുൽ ഗുർഫ. ഇനി നിനക്ക് എത്ര സഹോദരൻ ഉണ്ട് എന്നൊക്കെയുള്ളതിന് നസ്ബ് ചെയ്തിട്ടാണ് പറയുക, തമീസാക്കിയിട്ടാണ് പറയുക, മുഫ്രദാക്കിയിട്ടാണ് പറയുക. കം അഹൻ ലക്, നിനക്ക് എത്ര സഹോദരന്മാരുണ്ട്? കം ഇബ്നൻ ലക്, നിനക്ക് എത്ര മക്കളുണ്ട്? കം ഉഖ്തൻ ലക്, നിനക്ക് എത്ര സഹോദരിമാരുണ്ട് എന്നതാണ് അതിന്റെ ശരിയായ രൂപം. ഇത് വാടകയുമായി ബന്ധപ്പെട്ട പ്രയോഗമാണ്. കം ഈജാർ അൽ ഗുർഫ, ഈജാർ എന്ന് പറഞ്ഞാൽ ഉജറ എന്നും പ്രയോഗമുണ്ട്. കം ഈജാർ അൽ ഗുർഫ. മുവദ്ദഫുൽ ഇസ്തിഖ്ബാൽ. ഖംസൂന റിയാലൻ ഫിൽ യൗം. ഖംസൂന റിയാലൻ ഫിൽ യൗം. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, 11 മുതൽ 99 വരെ മഅദൂദ് എണ്ണപ്പെടുന്ന വസ്തു, അത് തമീസായിരിക്കും, മുഫ്രദായിരിക്കും, മൻസൂബായിരിക്കും. ഖംസൂന റിയാലൻ ഫിൽ യൗം. അഹ്മദ്, ഉരീദുൽ ഹുജ്റ ലിമുദ്ദത്തി യൗമൈൻ. മുവദ്ദഫുൽ ഇസ്തിഖ്ബാൽ. ഇദൻ സതദ്ഫ മിഅത റിയാലിൻ. ഇദൻ സതദ്ഫ മിഅത റിയാൽ. ശ്രദ്ധിക്കുക, അറബി ഭാഷയിൽ ഭാവി ക്രിയ പറയുമ്പോൾ, മുസ്തഖ്ബലായ ഫിഅൽ പറയുമ്പോൾ സീനും സൗഫയും ചേർത്ത് പറയാറുണ്ട്. നാളെ
അല്ലെങ്കിൽ മറ്റന്നാൾ എന്നുള്ള പ്രയോഗമില്ലെങ്കിൽ അത് ഭാവിയെ സൂചിപ്പിക്കാൻ വേണ്ടി സീൻ അല്ലെങ്കിൽ സൗഫ ചേർത്ത് പറയാറുണ്ട്. സൗഫ എന്ന് പറഞ്ഞാൽ അത് അടുത്ത വളരെ അടുത്ത ഭാവിയിലല്ല എന്നർത്ഥം. സീൻ എന്ന് പറഞ്ഞാൽ വളരെ അടുത്ത ഭാവിയിലാണ് എന്നർത്ഥം. ഇദൻ സതദ്ഫഉ മിഅത റിയാൽ, അതിന്റെ നഹ്വിയായ ഒരു വശം 100, 1000, അതിനുശേഷമുള്ള ഏതൊരു തുക വന്നാലും അതിനുശേഷമുള്ള മഅദൂദ് എണ്ണപ്പെടുന്ന വസ്തു മജ്റൂറായിരിക്കും, മുഫ്രദായിരിക്കും. നമ്മൾ ഇത്രയേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ, 100 ശേഷമുള്ള മഅദൂദ് എണ്ണപ്പെടുന്ന വസ്തു മജ്റൂറായിരിക്കും, മുഫ്രദായിരിക്കും. ഇദൻ സതദ്ഫഉ മിഅത റിയാൽ. അഹമ്മദ്, ഹൽ ഫിൽ ഫുന്ദുഖി മത്അം? മലയാളികൾക്ക് കൺഫ്യൂഷൻ ഉള്ളതാണ് ഹോട്ടലും റെസ്റ്റോറൻറ്റും തമ്മിലുള്ള വ്യത്യാസം. ഇത് ഹോട്ടലിലാണ് റൂം എടുത്തിരിക്കുന്നത്, അതിന്റെ റെസ്റ്റോറൻറ്റ് ഉണ്ടോ എന്നാണ് ചോദ്യം. ഹൽ ഫിൽ ഫുന്ദുഖി മത്അം? മുവദ്ദഫുൽ ഇസ്തിഖ്ബാൽ, നഅം. വൽ ഫുതൂർ അസ്സാഅ അസ്സാമിന സുബാഹൻ, വൽ ഗദാ അസ്സാഅ അൽ വാഹിദ ദുഹ്റൻ, വൽ അശാ അസ്സാഅ അസ്സാബിഅ വൻ നിസ്ഫ്. ഇവിടെ ശ്രദ്ധിക്കുക, ഇത് നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച മഫ്ഊലു ഫീഹി ആണ്. ഇവിടെ എല്ലാം വഖഫ് ചെയ്ത് പറഞ്ഞതാണ്. വഖഫ് ചെയ്ത് പറയുക എന്നതാണ് സംസാരത്തിന്റെ രീതി. ഇത് വഖഫ് ചെയ്യാതെ ഇഅ്റാബ് വെളിവാക്കി പറയുകയാണെങ്കിൽ അൽ ഫുതൂർ അസ്സാഅത അസ്സാമിനത സുബാഹൻ, പ്രഭാതത്തിൽ 8 ബ്രേക്ക്ഫാസ്റ്റ് നാസ്ത. വൽ ഗദാഉ അസ്സാഅത അൽ വാഹിദത ദുഹ്റൻ, ഉച്ചയ്ക്ക് 1 ഉച്ചഭക്ഷണം. വൽ അശാഉ അസ്സാഅത അസ്സാബിഅത വൻ നിസ്ഫ്, രാത്രി ഭക്ഷണം 7:30. പൊതുവേ 3 ഭക്ഷണമുള്ളത്. ഈ 3 പ്രത്യേകം പ്രത്യേകം പേരുകളാണ് അറബി ഭാഷയിലുള്ളത്. രാവിലത്തെയുള്ള ഭക്ഷണത്തിന് അൽ ഫുതൂർ എന്നാണ് പറയുക, ഉച്ചഭക്ഷണത്തിന് അൽ ഗദാ എന്നാണ് പറയുക, രാത്രി ഭക്ഷണത്തിന് അൽ അശ എന്നാണ് പറയുക. അത് 3 ചേർത്തുകൊണ്ടുള്ള ഒരു പ്രയോഗമാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. അൽ ഫുതൂർ അസ്സാഅത അസ്സാമിനത സുബാഹൻ, വൽ ഗദാ അസ്സാഅത അൽ വാഹിദത ദുഹ്റൻ, വൽ അശാ അസ്സാഅത അസ്സാബിഅത വൻ നിസ്ഫ്. അഹമ്മദ്, ഹൽ യുംകിൻ ഇഹ്ദാറു ത്വആം ലിൽ ഗുർഫ, മുറിയിലേക്ക് ഭക്ഷണം കൊണ്ടുവന്നു തരുമോ? ഇഹ്ദാർ, ടു ബ്രിങ്. ഹൽ യുംകിനു ഇഹ്ദാറു ത്വആം ലിൽ ഗുർഫ? موظف الاستقبال, نعم, اتصل بالهاتف عندما تريد الطعام. ഫോണിൽ ബന്ധപ്പെട്ടാ മതി, എപ്പോഴാണോ ഭക്ഷണം വേണ്ടത് ആ സമയത്ത് എത്തിച്ചു തരുന്നതാണ്. نعم, اتصل بالهاتف عندما تريد الطعام. احمد, شكرا لك. موظف الاستقبال, الرجاء ملء هذه الاستمارة مع بيان الاسم والجنسية والوظيفة والعنوان. الرجاء ملء هذه الاستمارة مع بيان الاسم والجنسية والوظيفة والعنوان. ഏതു ഹോട്ടലിൽ പോയാലും നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു പ്രൊസീഡിംഗ് ആണ് അവിടുത്തെ ഫോം ഫില്ല് ചെയ്യുക എന്ന് പറയുന്നത്. അതിനെ കുറിച്ചാണ് ഈ പറഞ്ഞത്. الرجاء അപേക്ഷിക്കുന്നത്, മൽ ഹാദിഹിൽ ഇസ്തിമാറ, ഈ അപേക്ഷ ഒന്ന് ഫില്ല് ചെയ്യണം. മൽ എന്നെഴുതുമ്പോൾ ശ്രദ്ധിക്കണം, ഹംസ കുർസി ഇല്ലാതെയാണ് ഒറ്റക്കാണ് എഴുതേണ്ടത്. മൽ ഹാദിഹിൽ ഇസ്തിമാറ മഅ ബയാനിൽ ഇസ്മ, പേരെഴുതണം. വൽ ജിൻസിയ, സിറ്റിസൺഷിപ്പ് എഴുതണം. വൽ വസീഫ, പ്രൊഫഷൻ എന്താണെന്ന് എഴുതണം. വൽ ഉൻവാൻ, അഡ്രസ്സും എഴുതണം. അഹമ്മദ്, കം റഖ്മുൽ ഗുർഫ, എത്രയാണ് റൂം നമ്പർ? كم رقم الغرفة؟ موظف الاستقبال, رقم 60. 60 مري نمبر روم نمبر رقم 60. والموظف سيحمل حقيبتك ويسحبك إلى الغرفة. والموظف أوفيسر سيحمل حقيبتك ويسحبك إلى الغرفة. അത്തരത്തിലുള്ള ഓഫീസറെ സാധാരണത്തിൽ ഫറാഷ് എന്ന് പറയാറുണ്ട്. റൂം ബോയ് എന്നുള്ള അർത്ഥത്തിൽ ഫറാഷ് എന്നാണ് ഉപയോഗിക്കുക. ആദരിച്ചുകൊണ്ട്, ബഹുമാനിച്ചുകൊണ്ട് അവരെയും ഓഫീസർമാരായിട്ട് തന്നെയാണ് അവരെ അഭിസംബോധന ചെയ്യുക. വൽ മുഅദ്ദഫു സയഹ്മിലു ഹഖീബതക വയസ്ഹബുക ഇലൽ ഗുർഫ, അദ്ദേഹം നിങ്ങളുടെ ഹഖീബത്ത്, നിങ്ങളുടെ ബാഗ് വഹിച്ചുകൊണ്ട് റൂമിലേക്ക് വരുന്നതാണ്. വൽ മുഅദ്ദഫു സയഹ്മിലു ഹഖീബതക വയസ്ഹബുക ഇലൽ ഗുർഫ,
أحمد أين المسعد؟ صدقوا مسعد എന്ന് പറയുന്നത് ലിഫ്റ്റ് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്, അതുപോലെ തന്നെ എസ്കലേറ്റർ എന്നുള്ള അർത്ഥത്തിലും ഉപയോഗിക്കാറുണ്ട്. സന്ദർഭത്തിനാണ് അതിൽ അർത്ഥം മനസ്സിലാവുക. ഇവിടെ ലിഫ്റ്റ് എന്നുള്ള അർത്ഥത്തിലാണ്. ഐനൽ മിസ്ആദ്, അൽ മിസ്ആദുൽ കഹറുബായി എന്നും പറയാറുണ്ട്. ലിഫ്റ്റ് എന്നാണ് പൊതുവെ അതിന്റെ ഉദ്ദേശം. എസ്കലേറ്റർ എന്ന് പറയുന്നത് വലിയ വലിയ ഷോപ്പിംഗ് മാളുകളിലാവുമ്പോൾ അതിനെ മിസ്ആദ് എന്ന് തന്നെയാണ് ഉപയോഗിക്കുക. ഐനൽ മിസ്ആദ്, എവിടെയാണ് ലിഫ്റ്റ്? മുവദ്ദഫുൽ ഇസ്തിഖ്ബാൽ, അലൽ യമീൻ. أحمد شكرا سأذهب إليه. شكرا سأذهب إليه. موظف الاستقبال وهو كذلك. وهو كذلك എന്ന് പറഞ്ഞാൽ പൊതുവെ ഇംഗ്ലീഷിൽ ഓക്കെ എന്ന് പറയുന്നതിന്റെ ശരിയായ ഫസീഹായ അറബിയാണ്. وهو كذلك ഓക്കെ എന്ന് പറയാതിരിക്കലാണ് ശുദ്ധ അറബി സംസാരിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത്. ശുദ്ധ അറബിയിൽ വഹുവ കദാലിക്, ഓൾ കറക്റ്റ് എന്നതിന് അങ്ങനെയാണ് പ്രയോഗം. അപ്പൊ ഒന്നുകൂടി ശ്രദ്ധിക്കുന്നു, അഹ്മദും റിസപ്ഷനിസ്റ്റും തമ്മിലുള്ള സംഭാഷണമാണ്. അഹ്മദ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. മുവദ്ദഫുൽ ഇസ്തിഖ്ബാൽ, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഹ്മദ്, اريد غرفه بسرير وصوان وحمام. എനിക്ക് ഒരു സിംഗിൾ കോട്ട് റൂം വേണം, അവിടെ കബോർഡ് വേണം, ഒരു സിംഗിൾ ബാത്റൂമും വേണം. موظف الاستقبال اهلا وسهلا في الطابق العاشر وبالحجره شرفه كبيره. അവിടെ വലിയ ബാൽക്കണിയും ഉണ്ട്. احمد, كم ايجار الغرفه؟ موظف الاستقبال 50 ريالا في اليوم. معدود തിരിഞ്ഞിട്ടുണ്ടാകും എന്ന് മനസ്സിലാക്കുന്നു. 50 റിയാൽ ആണ് പെർ ഡേ. അഹ്മദ്, اريد الحجره لمده يومين. എനിക്ക് രണ്ട് ദിവസത്തേക്കാണ് മുറി വേണ്ടത്. موظف الاستقبال اذا ستدفع 100 ريال. فعل مضارع മുസ്തഖ്ബലിനുള്ളതാണ്, ഭാവിക്കുള്ളതാണ് എന്ന് കാണിക്കാൻ വേണ്ടി സീൻ ആണ്. അതുപോലെ തന്നെ സൗഫയാണ് ചേർക്കുക. സീൻ എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത ഭാവിയെയും, സൗഫ എന്ന് പറഞ്ഞാൽ അതിവിദൂരമല്ലാത്ത ഭാവിയെയുമാണ് കുറിക്കുന്നത്. അഹ്മദ്, ഹൽ ഫിൽ ഫുന്ദുഖി മത്താം? റെസ്റ്റോറന്റ് ഭക്ഷണം കിട്ടുന്ന ഇടമാണ് മത്താം. നഅം. വൽ ഫുതൂർ അസ്സാഅ അസ്സാമിന സബാഹൻ വൽ ഗദാ അസ്സാഅ അൽവാഹിദ ദുഹ്റൻ വൽ അശാ അസ്സാഅ അസ്സാബിഅ വൻ നിസ്ഫ്. ശ്രദ്ധിക്കേണ്ടുന്ന സംഗതി, ഇതെല്ലാം മഫൂലു ഫിഹി ആണ്. മഫൂലു ഫിഹി മൻസൂബാണ്. അൽ ഫുതൂറു മുബ്തദ, ബാക്കിയുള്ളത് ജുംല ഖബറ. ഹൽ യുംകിനു ഇഹ്ദാറു ത്വആമി ലിൽ ഗുർഫ? മുറിയിലേക്ക് ഭക്ഷണം എത്തിച്ചു തരുമോ? അഹ്ദറ യുഹ്ദറു ഇഹ്ദാർ. നഅം, ഇത്തസിൽ ബിൽ ഹാതിഫ്. അതെ, ഫോണിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇത്തസല ബി എന്നാണ് പറയുക. ഞാൻ വീടുമായിട്ട് ബന്ധപ്പെട്ടു. ഇത്തസൽതു ബി അബി, എന്റെ വാപ്പയുമായിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്തു. ഇത്തസൽതു ബി ഉമ്മി, ഞാൻ എന്റെ ഉമ്മയുമായി കോണ്ടാക്ട് ചെയ്തു. ഇത്തസിൽ ബി ഹാതിഫ്, ഫോണിൽ വിളിച്ചോളൂ. ഇത്തസിൽ ബിൽ ഹാതിഫ്, ഫോണിൽ വിളിച്ചാൽ മതി. ഇന്ന് മാത്രം ഇത് താണ്. ശുക്രൻ ലക്, നന്ദി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ് ശുക്രൻ ലക്, ഹംദൻ, ശുക്രൻ തുടങ്ങിയ പ്രയോഗങ്ങളെല്ലാം അറബി ഭാഷയിൽ മഫ്ഊൽ മുത്തലഖാണ്. ലിഫ്അലിൻ മഹ്ദൂഫ്, അഷ്കുറു ശുക്രൻ എന്നാണ് അതിന്റെ അർത്ഥം. അർജാ മൽഉ ഹാദിഹിൽ ഇസ്തിമാറ മഅ ബയാനിൽ ഇസ്മ് വൽ ജിൻസിയ വൽ വദീഫ വൽ ഉൻവാൻ. എല്ലാ ഹോട്ടലുകളിലും നാം ചെയ്യുന്ന പ്രൊസീഡിങ്സ് ആണ് ഇസ്തിമാറ ഫില്ല് ചെയ്യുക എന്ന് പറയുന്നത്. ഫില്ല് ചെയ്യുക എന്നതിന് മൽഉ എന്നാണ് പ്രയോഗം. മൽ എന്നത് ശ്രദ്ധിക്കുക, എഴുതുമ്പോൾ അവസാനത്തിൽ കുർസി വേണ്ടതില്ല. മൽ ഉഹാദിൽ ഇസ്തിമാറ മഅ ബയാനിൽ ഇസ്മ് വൽ ജിൻസിയ വൽ വദീഫ വൽ ഉൻവാൻ. അഹ്മദ്, കം റഖ്മുൽ ഗുർഫ? മുവദ്ദഫുൽ ഇസ്തിഖ്ബാൽ, റഖം സിത്തീൻ. മുദാഫ് ഇലൈഹി ആയിക്കൊണ്ടാണ് പ്രയോഗം. റഖം സിത്തീൻ. വൽ മുവദ്ദഫ് സയഹ്മിലു ഹഖീബതക വയസ്ഹബുക ഇലൽ ഗുർഫ. അങ്ങനെ നമ്മുടെ മുറിയിലേക്ക് വരുന്ന ആ ഓഫീസറെയാണ് സാധാരണ റൂം ബോയ് എന്ന് പറയുക. ഫറാഷ് എന്നാണ് അതിനെ ഉപയോഗിക്കുന്ന പദം. ഐൻ അൽ മിസ്ആദ്, എവിടെയാണ് ലിഫ്റ്റ്? അൽ മിസ്ആദ് അൽ കഹ്റുബായി എന്നും പറയാറുണ്ട്. അൽ മിസ്ആദ്, ഐൻ അൽ മിസ്ആദ്? അറബി ഭാഷാ നിയമം അനുസരിച്ച് ഉപയോഗിക്കുന്ന
ഉപകരണത്തിന് ആലത്തിന് വേണ്ടി ഉള്ള രൂപം മിഫ് അൽ എന്നാണ്. മിഫ് അൽ, മിഫ് അലത്ത്, മിഫ് ആൽ, മൂന്ന് രൂപത്തിലാണ് ഇസ്മുൽ ആലത്തുണ്ടാക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് മിഫ് അൽ എന്ന് പറയുന്ന രൂപമാണ്. അതിൽ നിന്നാണ് മിസ് അദ് ഉണ്ടായത്. മിസ് അദ് എന്ന് പറഞ്ഞാൽ ലിഫ്റ്റ് എന്നാണ് അർത്ഥം. ഇസ്മുൽ ആല, അൽ ആലത്തു മിൻഹ മിഫ് ആലുൻ വ മിഫ് ആലത്തുൻ വ മിഫ് ആലുൻ والان نستخدم هنا المفعل على وزن المفعل اين المصعد موظف الاستقبال على اليمين احمد شكرا ساذهب اليه موظف الاستقبال وهو كذلك مع السلامه وفي هذا الدرس درسنا عن بعض الامور المهمه بل هو تكرار لما سبق في الدرس الماضي وهو حكم العدد قواعد العدد وكذلك المضاف والمضاف إليه والمفعول فيه وما إلى ذلك من الأشياء فدرسنا أن المضاف إليه مجرور واسم المعدود بعد 11 إلى 99 يكون منصوبا ومفردا ومميزا وكذلك بعد 100 نور نششم وكذلك بعد 1000 وما إلى ذلك يكون المعدود مجرورا ومضافا إليه وكذلك مفردا അതുപോലെ ശ്രദ്ധിക്കേണ്ടത് നാം പഠിച്ച മറ്റൊരു സംഗതി ഇസ്മുൽ ആല എന്ന് പറയുന്നതാണ്. ഇവിടെ ലിഫ്റ്റ് എന്നതിന് നാം ഉപയോഗിച്ച പദം മിസ്ആദ് എന്നാണ്. മിസ്ആദ് എന്ന് പറഞ്ഞാൽ ലിഫ്റ്റ് എന്നാണ്. അറബി ഭാഷയിൽ എസ്കലേറ്ററിനും ലിഫ്റ്റിനും പൊതുവെ ഉപയോഗിക്കുന്ന പദമാണ് മിസ്ആദ്. കോണിപ്പടി എന്നതിന് ദുറജ് എന്നാണ് ഉപയോഗിക്കുക. ദുറജ് എന്നാണ് കോണിപ്പടിക്ക് ഉപയോഗിക്കുക. എസ്കലേറ്റർ എന്നതിന്, അതുപോലെ തന്നെ ലിഫ്റ്റ് എന്നതിന് മിസ്ആദ് എന്നാണ് ഉപയോഗിക്കുക. പൊതുവെ മഹല്ലാത്ത് തിജാരിയ തകുനു ഫിഹ അൽ മസാഇദ് അൽ കഹർബായിയ കസീറതൻ വ അമ്മ ഫിൽ ഫനാദിഖ് യകൂനു ഹുനാക മിസ്ആദ് കഹർബായി വാഹിദ് വ ഹാദ മാ യുസമ്മ അന്ദന ഫിൽ ലുഗ അൽ ഇംഗ്ലീസിയ മിസ്ആദ്. അറബി ഭാഷയിൽ അതിനെ മിസ്ആദ് എന്നാണ് പറയുക. മറ്റൊരു നിയമം നാം പഠിച്ചത് മുസ്തഖ്ബലിനെ കുറിക്കുന്ന, ഭാവിയെ കുറിക്കുന്ന ഫഅല് മുദാരിഅല് സാ അല്ലെങ്കിൽ സൗഫ ചേർക്കാറുണ്ട്. തൊട്ടടുത്ത ഭാവിയെ കുറിക്കുന്നതിന് സായും കുറച്ച് കഴിഞ്ഞ അനതിവിദൂരമല്ലാത്ത ഭാവിയെ കുറിക്കുന്നതിന് സൗഫയും ഉപയോഗിക്കും. ചില സന്ദർഭങ്ങളിൽ അത് ഉപയോഗിക്കാതെ തന്നെ പറയാം. അത് ഭാവിയെ കുറിക്കുന്ന ഗദൻ അല്ലെങ്കിൽ ബഅദ ഉസ്ബു എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ ഉണ്ടെങ്കിൽ സൗഫയും സീനും ഉപയോഗിക്കാതെ തന്നെ മുസ്തഖ്ബലായ ഭാവിയായ പ്രവൃത്തികളെ കുറിക്കാൻ വേണ്ടി അറബി ഭാഷയിൽ വ്യാപകമായി ഉപയോഗിച്ച് കാണാറുണ്ട്. സീൻ അഥവാ ചുരുക്കി പറയുകയാണെങ്കിൽ സീൻ അഥവാ സൗഫ എന്ന് പറയുന്നത് നിർബന്ധമായും ചേർക്കേണ്ടുന്ന സംഗതിയല്ല എന്ന് ചുരുക്കം. വശുക്രനക്കും ലി ഹുസ്നി ഇസ്തിമാഇക്കും വ അന മഅകും അബ്ദുൽ ഹഫീദ് ഫി ബർനാമിജ് ഇലൽ അറബിയ്യ في راديو السلام وعليكم السلام ورحمة الله وبركاته جزاكم الله خيرا ഇന്നത്തെ ഇലൽ അറബിയ ഇവിടെ അവസാനിക്കുന്നു. ശ്രോതാക്കളോടൊപ്പം ചേർന്നത് ബഹുമാന്യനായ ഹഫീദ് നദ്വി. അധികാരത്തിൻ ശക്തിയിലേറി അന്യായങ്ങൾ ചെയ്യുമ്പോൾ ധിക്കാരികളുടെ കല്ലറ കാണാൻ ചരിത്രമിനിയും വായിക്കൂ, ചരിത്രമിനിയും വായിക്കൂ. പ്രതിഷേധിക്കാം, പ്രതിഷേധിക്കാം നമ്മുടെ നാടിനെ രക്ഷിക്കാൻ, പ്രതിഷേധിക്കാം, പ്രതിഷേധിക്കാം ശാന്തി നിറഞ്ഞൊരു മണ്ണിന്ന. പിറന്നതോ നാം ഒന്നിച്ച് കഴിഞ്ഞതേറെ ദശാബ്ദങ്ങൾ, ഇനി വിടാരും വേണ്ടെന്ന് പറയാനെങ്ങനെ കഴിയുന്നു, പറയാനെങ്ങനെ കഴിയുന്നു. പ്രതിഷേധിക്കാം, പ്രതിഷേധിക്കാം നമ്മുടെ നാടിനെ രക്ഷിക്കാം, പ്രതിഷേധിക്കാം, പ്രതിഷേധിക്കാം സൗഹൃദ സുന്ദര ഇന്ത്യക്കായി.
ഒരുമിച്ചൊന്നായി കഴിയും നമ്മെ ഭിന്നിപ്പിക്കാനാവില്ല. ഒരുമ തകർക്കാൻ വഴി തേടുമ്പോൾ ഒന്നാകും നാം ഒന്നാകും, ഒന്നാകും നാം ഒന്നാകും. തോക്കിന് വിരിമാർ കാണിച്ച് പിടഞ്ഞു വീണ മഹാത്മാക്കൾ, നേടിത്തന്നൊരു നാടിതിനെ ജീവൻ നൽകി രക്ഷിക്കാം, ജീവൻ നൽകി രക്ഷിക്കാം. പ്രതിഷേധിക്കാം, പ്രതിഷേധിക്കാം, നമ്മുടെ നാടിനെ രക്ഷിക്കാം. പ്രതിഷേധിക്കാം, പ്രതിഷേധിക്കാം, ഈ നാടെന്നും നിലനിൽക്കാൻ. പതക്കമൂരിയെടുക്കാനായി മണിമാല ഇതാ പൊട്ടിച്ചു, മുത്തുകൾ ഓരോ നടരുമ്പോൾ ഞാനില്ലെന്നു ധരിക്കേണ്ട, ഞാനില്ലെന്നു ധരിക്കേണ്ട. പ്രതിഷേധിക്കാം, പ്രതിഷേധിക്കാം, നമ്മുടെ നാടിനെ രക്ഷിക്കാൻ. പ്രതിഷേധിക്കാം, പ്രതിഷേധിക്കാം, മതവും ജാതി മറന്നൊന്നായി ഒരുമിച്ചൊന്നായി കഴിയും നമ്മെ ഭിന്നിപ്പിക്കാനാവില്ല. ഒരുമ തകർക്കാൻ വഴി തേടുമ്പോൾ ഒന്നാകും നാം ഒന്നാകും, ഒന്നാകും നാം ഒന്നാകും. പൗരത്വം ഇത് അവകാശം, അവലംബം അത് മതമല്ല. മതമാണെന്ന് പറഞ്ഞവരെങ്ങിനെ നീതി ഇതെന്നത് സ്ഥാപിക്കും, നീതി ഇതെന്നത് സ്ഥാപിക്കും. പ്രതിഷേധിക്കാം, പ്രതിഷേധിക്കാം, നമ്മുടെ നാടിനെ രക്ഷിക്കാൻ. പ്രതിഷേധിക്കാം, പ്രതിഷേധിക്കാം, ഇന്ത്യൻ നിയമം സൂക്ഷിക്കാം.